കോളിഫ്ലവറാണ്. ഇതെങ്ങനെയാണ് ഇറച്ചി വയ്ക്കും പോലെ വയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനെ നമ്മളിപ്പം എടുത്ത് പൊളിച്ച് ചൂടുവെള്ളത്തിനകത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും. ഇതിൽ കൃമികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഇല്ലാതായി പോകും. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടിയിട്ട് നമ്മളിതിനെ ചൂടാക്കാൻ പോകുകയാണ്. ചൂടായതിന് ശേഷം ഇത് ചെയ്യാം. വെള്ളത്തിനകത്തുനിന്ന് ഇതിനെ ഞാൻ അരിച്ച് ഒരു പാത്രത്തിലേക്ക് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ കടുക് ഇട്ടിട്ടുണ്ട്. ഉള്ളി, ഒരുള്ളി, ചുവന്നുള്ളി കുറച്ചിടണം. എല്ലാം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില ഇടാം. ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടേണ്ട സാധനം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉള്ളി ഞാൻ ഇടുകയാണ്. ഉള്ളി ആവശ്യത്തിന് ഇടാം. ഇഞ്ചി അവരവരെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇതൊന്ന് വയങ്ങി വരുന്നവരെ നമ്മൾ ഉണക്കി വയ്ക്കണം. ഇത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി വെച്ച കോളിഫ്ലവർ നമുക്കെടുത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് മറച്ചു കൊടുക്കാം. മഞ്ഞൾ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി അതിൻ്റെ ആവശ്യത്തിനിടാം. കുരുമുളക് പൊടി അതും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇരി നോക്കി മസാലപ്പൊടി അത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇതിലേക്ക് ചേർക്കാം. മറച്ച് തിരിച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നിങ്ങൾ എല്ലാം കൂടെ ഒത്ത് പിടിക്കാൻ കരുതി നമുക്കത് അടച്ച് വെക്കാം. ഇതിനെ നമുക്കൊന്ന് നോക്കാം. ആ ഇതിൻ്റെ വരും എല്ലാം എൻ്റെ അക്രമത്തിനായിട്ടുണ്ട്. ഒരു ഇറച്ചി വയ്ക്കുന്നതിൻ്റെ മണം വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫുഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കൂട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.